press the bell icon on YouTube app and never miss another update. ഞങ്ങളന്ന് ഉച്ചയ്ക്ക് നാഹർകോവിൽ ഒരു കല്യാണവർക്ക് എടുത്തോണ്ട് നിൽക്കുമ്പോൾ താലികെട്ട് സമയമായപ്പം കറക്റ്റായിട്ട് ലെൻസ് ഇറർ ഓൺ കാണിച്ചു. ഇത് കനോണില് വേറെ ലെൻസുകളെല്ലാം സാധാ വരുന്നതാണ്. ഈ ഇറർ ഓൺ കാണിച്ച് താലികെട്ട് ഞങ്ങൾ രണ്ട് ഫോട്ടോഗ്രാഫർ ഉള്ളതുകൊണ്ട് അടുത്ത ക്യാമറ ഞാൻ മാറ്റി പുള്ളി ആ സോണിയുടെ ക്യാമറയിൽ അടുത്ത് വർക്ക് എടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പം നാഹർകോവിലൊരു ഹോട്ടൽ റൂമെടുത്ത് റൂമിലിരിക്കുകയാണ്. നാളെ അടുത്ത് വർക്കുണ്ട്. അന്നേരം വെറുതെ ഒന്ന് സോണി ക്യാമറയിലോട്ട് ഈ ലെൻസിനെ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഈ ഇറർ സോണി ക്യാമറയിൽ കാണിക്കുന്നതേ ഇല്ല. ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് സോണിയുടെ ബോഡി ഇതിൽ ഒന്ന് സിഗ്മയുടെ മൗണ്ട് അഡാപ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് എടുത്തപ്പോഴത്തേന് ഈ ലെൻസിന് യാതൊരു കംപ്ലൈന്റും വരുന്നില്ല. അപ്പൊ ഇത് എന്ത് കംപ്ലൈന്റ് ആയിരിക്കും? സോ ഈ കനോണിന്റെ എല്ലാ ലെൻസിലും ഈ കംപ്ലൈന്റ് കാണുന്നുണ്ട്. ഇതിലെന്നല്ല, എല്ലാ ലെൻസിലും. അത് എന്തുകൊണ്ടായിരിക്കുമെന്ന് അറിയത്തില്ല. ഇതിലിപ്പം ഇറർ ഈ ബോഡിയിൽ മാത്രമെന്നല്ല, ഈ ലെൻസ് ഇട്ട് ഏതിലെടുത്താലും ഇറർ കാണിക്കും. അപ്പൊ ഇതിനെ ഒന്ന് അതിലോട്ട് മാറ്റി ചെക്ക് ചെയ്ത് ഞങ്ങൾ കാണിക്കും. ഞാൻ ഇപ്പൊ ആ ഇറർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ലെൻസിനെ മാറ്റി സോണി ക്യാമറയിലോട്ട് ഇട്ട് വീണ്ടും എടുത്ത് കണ്ടു. ഈ ക്യാമറയിലോട്ട് മാറ്റിയപ്പോ ആ കംപ്ലൈന്റ് വരുന്നില്ല. ഇത് കമ്പനി വേണോന്ന് ചെയ്യുന്നോ അതാ ഞങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട്. ഇപ്പം ഒരേ ക്യാമറയെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ആ കല്യാണം അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇത്രയും രൂപ കൊടുത്ത് ഒരു 20x ക്യാമറയും ഒരു കനോണിന്റെ ഈ ലെൻസും കൂടെ മേടിക്കണമെങ്കിൽ എത്ര രൂപയാവും ഇപ്പൊ എല്ലാവർക്കും അറിയും. ഇത്രയും കാശ് ചെലവാക്കി നമ്മൾ ഈ ക്യാമറ മേടിച്ചുകൊണ്ട് വിശ്വസിച്ചൊരു വർക്കിന് എങ്ങനെ കൊണ്ടുപോകും? ഇത് സോണിയുടെ ഒരു ബോഡിയിൽ ഇട്ടപ്പം വർക്കാവുന്നെങ്കിൽ ഇതില് എന്താണ് കംപ്ലൈന്റ്? ഇത് നമ്മൾ സാധാ സർവീസ് സെന്ററിൽ കൊടുക്കുമ്പോൾ ട്രിപ്പ് പോയി എന്നൊരു കംപ്ലൈന്റ് ആണ് അവർ പറയാറുള്ളത്. ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൽ ഈ അപ്രച്ചർ എല്ലാം വർക്കാവും? അത് നമ്മൾ ആ കനോണിൽ എടുത്ത് നോക്കിയപ്പോഴത്തേന് അപ്രച്ചർ ഒന്നും വർക്ക് ആവുന്നതും ഇല്ല. സോണിയിൽ അപ്രച്ചർ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഒരു പ്രോബ്ലവും ഇതിൽ കാണുന്നില്ല. ഒരിക്കൽ കൂടെ ഇതേ ലെൻസ് ആ ബോഡിയിലോട്ട് മാറ്റി കാണിക്കും. അതേ ലെൻസ് ഞങ്ങൾ വീണ്ടും കനോണിലോട്ട് ഇട്ട് നോക്കിയപ്പോ വീണ്ടും അതേ ഇറർ ഓൺ വീണ്ടും കാണിക്കുന്നു. ഇതില് എന്തോ ഒരു കാര്യമായ ഡൗട്ട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഞങ്ങൾ എടുക്കാൻ കാരണം. ഇത് അതിലിട്ടപ്പോ അപ്രച്ചർ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ആവുന്ന ഒരു ഇററും കാണിക്കുന്നില്ല. തിരിച്ച് കനോണിലിടുമ്പം വീണ്ടും അതേ ഇറർ കനോണിൽ വരുന്നു. ഇന്ന് എന്റെ കൂടെ വേറൊരു ഫോട്ടോഗ്രാഫർ ഇല്ലായിരുന്നെങ്കിൽ ഈ കല്യാണമൊക്കെ ഞാൻ എങ്ങനെ എടുക്കും? താലികെട്ട് മുതൽ അങ്ങോട്ട് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതേ ലെൻസ് ഇതേ കനോണിൽ ഈ കംപ്ലൈന്റ് വരുന്നത് എല്ലാവർക്കും അറിയാം.
ഇതെന്തുകൊണ്ടാണ് ഈ കംപ്ലൈന്റ് വരുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. സോണിയില് ഇതേ ബോഡിയിൽ ഇട്ട പരിധിയിൽ ഈ കംപ്ലൈന്റ് കാണുന്നില്ല, അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കംപ്ലൈന്റ് വരുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം. ഇത് ഞങ്ങളുടെ ഒരു കമ്പനിയെ പറ്റി അങ്ങനെ കംപ്ലൈന്റ് പറയാനോ വേറൊന്നിനും കൊണ്ട് എടുത്തതല്ല, ഒരു ഡൗട്ടായിട്ടാണ് ഞങ്ങൾ എടുത്തത്. ആ ഡൗട്ട് കൊണ്ട് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് അതിലോട്ട് എത്തിയത്. അപ്പോഴിങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം വന്ന് ഇത് ഞങ്ങൾ റെക്കോർഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് അറിയാമെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരട്ടെന്നും പറഞ്ഞ് ഇത് ഞങ്ങൾ എടുക്കാൻ കാരണം. ഇത് സോണിയുടെ ബോഡിയില് സിഗ്മയുടെ മൗണ്ട് അഡാപ്റ്റർ ഇട്ടതാണ്. ഇതില് ഈ സിഗ്മയുടെ മൗണ്ട് അഡാപ്റ്റർ ഇട്ട ഇതേ ബോഡിയില് ആ ലെൻസ് ഇട്ടപ്പോ ഇത്രയും പ്രോപ്പർ ആയിട്ട് ആ ലെൻസ് ഇതിൽ വർക്കാവുന്നത്. അപ്പൊ ഇതെന്താണ് ഇതിന് ഇത്രയും കംപ്ലൈന്റിന്റെ കാരണം എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം. ഇത്രയും നാളായിട്ട് ഇത് കനോൺ കമ്പനിയുടെ ശ്രദ്ധയിൽ പെടാതിരുന്നിരിക്കത്തില്ല. കമ്പനിക്ക് മസ്റ്റായിട്ട് ഇത് അറിയാം. എല്ലാവരും ഈ ലെൻസിന്റെ ഇറർ വന്ന് ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട്. എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത് സർവീസ് സെന്റർ ഉണ്ട്, ഇങ്ങനെ ഇറർ വന്ന് കല്യാണ വൃത്തി നിൽക്കുകയാണ്, എവിടെ കൊണ്ടുപോയാൽ ശരിയാക്കാൻ പറ്റുമെന്ന് എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എറണാകുളത്ത് ഞാൻ കൊണ്ടുപോയി. ഇതിനു മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ക്യാമറ കൊണ്ടുപോയിട്ടുണ്ട്, ലെൻസ് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഞങ്ങളിപ്പം വർക്ക് എടുത്തിട്ട് റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടിരുന്നത് നിക്കോണിന്റെ ക്യാമറയാണ്. നിക്കോണിന്റെ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ പല പല ക്യാമറകളും യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ കനോണിന്റെ ലെൻസിലല്ലാതെ കനോണിന്റെ ക്യാമറയിലല്ലാതെ വേറെ ഒരു ലെൻസിലും ഈ കംപ്ലൈന്റ് വന്നതായിട്ട് ആരും പറയുകയോ ഞങ്ങൾ യൂസ് ചെയ്തപ്പോൾ ഈ കംപ്ലൈന്റ് ഒന്നും ഇതുവരെ കാണുകയോ ചെയ്തിട്ടില്ല. ഇപ്പം എന്റെ ഫ്രണ്ടിന്റെ സോണിയുടെ ക്യാമറയുണ്ട്, എന്റെ നിക്കോണിന്റെ ക്യാമറയുണ്ട്, കനോണിന്റെ ക്യാമറ കനോൺ 6D ക്യാമറയുണ്ട്. അപ്പൊ അതിലും ഈ 6D ക്യാമറയുടെ ലെൻസിലും ഇതിനു മുമ്പ് ഇറർ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ ഇത്രയും ക്യാമറയുടെ ലെൻസുകൾ കനോണിന്റെ സർവീസ് സെന്ററിൽ ചെന്നിട്ട് കമ്പനിക്ക് ഈ കംപ്ലൈന്റ് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണോ, അതോ പർപ്പസായിട്ട് കമ്പനി ഈ കംപ്ലൈന്റ് ഇങ്ങനെ വെച്ചേക്കുന്നതാണോ, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അതൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.